നരേന്ദ്രമോദിയുടെ ഓരോ ആക്രമണങ്ങൾക്കും രാഹുൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ എത്ര മനോഹരമാണ് എന്ന് നാം ചിന്തിച്ചു പോകുന്ന സമയമാണ്. ശരിക്കും ഈ ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടി എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും രാഹുലിൻ്റെ ഓരോ മറുപടികളും പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന ആരോപണങ്ങളോടുള്ള വളരെ കൃത്യമായ വിശദീകരണവും തൻ്റെ നിലപാടുകൾ വളരെ ഭംഗിയായി വിശദീകരിച്ചുകൊണ്ടുള്ളതും ആകുമ്പോഴാണ് കൈയടിച്ചു പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഒഡീഷയിൽ ദ ഒഡീഷ ഡയലോഗിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ, എന്നെയും എൻ്റെ പാർട്ടിയെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ വിമർശനവും ഉണ്ടാകുമ്പോഴും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിക്കാനാണ് എന്നുള്ളതാണ്. ശരിക്കും ഒരു കെട്ടിപ്പിടുത്തത്തിൻ്റെ കഥ നമുക്കറിയാം. അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്നതിനിടയിൽ നേരെ അവിടെ നിന്ന് സീറ്റിൽ നിന്ന് ഇറങ്ങി ചെന്ന് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുകയും അതിനുശേഷം തിരികെ വന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയെ നോക്കി കണ്ണിറുക്കുകയും ചെയ്ത രാഹുൽ, അന്ന് പ്രധാനമന്ത്രി പോലും ഒരു വേള അന്തം വിട്ടിരുന്നു. പിന്നീടാണ് ഇതെന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നത് തന്നെ. ഇപ്പോഴും വൈറലായി നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. രാഹുൽ പിന്നെയും പറയുകയാണ്, എനിക്കെതിരെ ഓരോ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോഴും ഏറ്റവും ഒടുവിൽ സഹോദരിയെ രാഷ്ട്രീയത്തിലേക്ക് ഔദ്യോഗിക സ്ഥാനം നൽകി കൊണ്ടുവരുമ്പോൾ പോലും ഉയർത്തുന്ന ആരോപണങ്ങൾ, തന്നെയും തൻ്റെ കുടുംബത്തെയും പിന്നെ പാർട്ടിയെയും നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന തകർക്കാൻ ശ്രമിക്കുന്ന മോദി, ആ മോദിയുടെ ഓരോ വാക്കുകൾക്കും മറുപടിയായി തോന്നുന്നത് ഓരോ തവണയും അദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിക്കണം എന്നാണ് പറയുന്നത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല തൻ്റേത് എന്ന് പറയുന്നു, ശത്രുതയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നരേന്ദ്രമോദിയെ ഞാൻ പ്രധാനമന്ത്രിയാകാൻ വിടില്ല, അത് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും പ്രത്യയശാസ്ത്രം തന്നെയാണ് എന്ന് പറയുന്നു. അതാണ് ആശയ പോരാട്ടം. ആ ആശയ പോരാട്ടമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് രാഹുൽ പറയുന്നു. നമുക്കറിയാവുന്നതാണ്, രാഹുൽ ഗാന്ധി എല്ലാ ഘട്ടത്തിലും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കല്ല കോൺഗ്രസ് ഊന്നൽ നൽകുന്നത്. എന്തുകൊണ്ട് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിക്കൂടാ എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പോരാടുന്നത് എന്ന് രാഹുൽ എല്ലാ തവണത്തെയും പോലെ ഒഡീഷ ഡയലോഗിലും കൃത്യമായി തന്നെ ആവർത്തിക്കുകയാണ്. ഒപ്പം RSS കടന്നുകയറ്റം, നമ്മുടെ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പോലും വളരെ കൃത്യമായി കടന്നു കയറാനും അവയെ കൈപ്പിടിയിൽ ഒതുക്കാനുമുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാകണം എന്ന് രാഹുൽ പറയുന്നു. ഇതൊന്നും വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല, ഇതെല്ലാം ആശയപരമായ രാഷ്ട്രീയമാണ്. RSS അജണ്ടയിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് നമ്മുടെ രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം കൈപ്പിടിയിൽ ഒതുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ നടക്കുമ്പോൾ അതിനെതിരായുള്ള ചെറുത്തുനിൽപ്പാണ് ആവശ്യം എന്ന് രാഹുൽ പറയുന്നു. ആ ചെറുത്തുനിൽപ്പിലേക്ക് ജനകീയ വികാരം ഉയർന്നു വരുമ്പോഴാണ് മോദിയെപ്പോലുള്ളവർ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്, കുടുംബപരമായി അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്, പാർട്ടിയെ ഇല്ലാതാക്കണം എന്നുള്ള മുദ്രാവാക്യം മുഴക്കുന്നത്. രാഹുൽ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണല്ലോ, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം BJP മുഴക്കുമ്പോൾ, BJP മുക്ത ഭാരതം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അവരുമായുള്ള ഏറ്റവും സുന്ദരമായ ആശയ പോരാട്ടത്തിനാണ്, രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് രാഹുൽ പറയുന്നു. അപ്പോൾ നമ്മുടെ അഹങ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ആ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യമുണ്ടല്ലോ, ആ മുദ്രാവാക്യം നേരെ തിരിച്ചടിക്കുകയാണ് BJP എന്ന വർത്തമാനകാല സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. വ്യക്തി അധിക്ഷേപങ്ങളിലേക്ക് BJP നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ളവർ ചുവട് വയ്ക്കുമ്പോൾ അതിനെ എത്ര മനോഹരമായാണ് രാഹുൽ ഗാന്ധി പ്രതിരോധിക്കുന്നത്, എത്ര പക്വമതിയായിട്ടാണ് രാഹുൽ ഗാന്ധി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്.